Hi friends, welcome my YouTube channel Ayshas Designs. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി സ്റ്റോപ്പ് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ട്ടോ. സ്ലീവും അതുപോലെ നെക്കും ഒക്കെ നമ്മൾ വെറൈറ്റി ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് കണ്ടു നോക്കുക ട്ടോ. ടോപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ള തുണി എന്ന് പറയുന്നത് ജോർജറ്റ് ആണ്. ജോർജറ്റിൽ ഒരു ഫോറൽ പ്രിന്റ് വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു വർക്കും വരുന്നുണ്ട് ട്ടോ. അങ്ങനത്തെ ഒരു തുണി എടുത്തിട്ടുള്ളത്, പിന്നെ ലൈനിങ് എടുത്തിട്ടുണ്ട്, പിന്നെ ലൈസ് കൊടുത്തിട്ടുണ്ട്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്നും എനേബിൾ ചെയ്യണേ. അടുത്തതായിട്ട് ചെയ്യേണ്ടത് 12.5 ഇഞ്ച് വിഡ്ത്തിലും 20 ഇഞ്ച് ലെങ്ത്തിലും തുണി നാലാക്കി ഫോൾഡ് ചെയ്തു. ഇനി ഷോൾഡറാണ് മാർക്ക് ചെയ്യണത്. 5 ഇഞ്ചിലാണ് ഷോൾഡർ മാർക്ക് ചെയ്തിട്ടുള്ളത്. മാർക്ക് ചെയ്തതിന് ശേഷം താഴത്തും നമ്മൾ അതുപോലെ തന്നെ കീപ്പിട്ടും നമ്മൾ താഴത്ത് 5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ലൈൻ ചെയ്യുക. ഇനി ആം ഹോളാണ്. ആം ഹോളും 5 ഇഞ്ചിൽ തന്നെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നെക്കാണ് നെക്കാണ് അടയാളപ്പെടുത്തേണ്ടത്. നെക്കാണ് മാർക്ക് ചെയ്യേണ്ടത്. നെക്കിനായിട്ട് നമ്മൾ 2.5 ഇഞ്ച് വിഡ്ത്തിലും 3 ഇഞ്ച് ലെങ്ത്തിലാണ് നെക്ക് മാർക്ക് ചെയ്തിട്ടുള്ളത്. നെക്ക് പോയിൻ്റ് മാർക്ക് ചെയ്ത ശേഷം ചെസ്റ്റാണ് അടയാളപ്പെടുത്തേണ്ടത്. ചെസ്റ്റ് കൊടുത്തിട്ടുള്ളത് 7 ഇഞ്ചിലാണ് ചെസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഷേപ്പ് ഷേപ്പ് ലെങ്ത് എത്രയാണ്, 12 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുത്തുള്ളത്. അതുപോലെ ഷേപ്പ് വിടുത്ത് 6.5 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ലെങ്ത്താണ് നോക്കേണ്ടത്. ലെങ്ത്ത് ലൈനിങ്ങിന് 20 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. അതൊന്ന് മാർക്ക് ചെയ്ത ശേഷം താഴത്തോട്ട് നമ്മൾ 12.5 ഇഞ്ച് 12 ഇഞ്ചിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് മാർക്ക് ചെയ്യേണ്ടത് ആം ഹോളാണ്. അപ്പോൾ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം ആം ഹോൾ കർവ് കിട്ടൂട്ടാ. നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ ആം ഹോൾ കർവ് വാങ്ങാൻ കിട്ടും. അപ്പോൾ ഇതൊന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഉപയോഗമുണ്ട്. അതുപോലെ ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നെക്കിനും ഉപയോഗിക്കാട്ടാ. അതുപോലെ നമുക്ക് കർവ് ചെയ്യേണ്ടത് എവിടേക്കാണ് അവിടെയൊക്കെ നമുക്ക് ഇതുപോലെ വരച്ചെടുക്കാം. അത് കോളർ ഇനി നമ്മൾ ചെയ്യേണ്ടത് മാർക്ക് ചെയ്ത പോയിൻ്റൊക്കെ ഒന്ന് ഇല്ല പോയിൻ്റൊക്കെ ഒന്ന് മാർക്ക് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നെക്ക് നെക്ക് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുപോലെ ആ ഹോൾ കർവ് ചെയ്തിട്ട് നെക്കൊന്ന് അടയാളപ്പെടുത്തുക. അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ ഫ്രണ്ടിൽ തന്നെ ഒരു കട്ടിങ് വരുന്നുണ്ട് കേട്ടോ. നമ്മൾ പ്ലീറ്റഡ് അവിടെ അങ്ങനെ പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു കട്ടിങ് വരുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ 5 ഇഞ്ച് ലെങ്ത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആം ഹോൾ കർവിൻ്റെ അടുത്ത് 4 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഈ 2 പോയിൻറ്റ്സ് തമ്മിൽ നമ്മൾ യോജിക്കണം കേട്ടോ. അത് ഈ കർവ് ഷേപ്പ് തന്നെ ഉപയോഗിച്ച് നമുക്ക് യോജിക്കുക. ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇതില്ലാത്തവർ ഇങ്ങനെ ലൈൻ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അങ്ങനെ വരച്ചെടുക്കാം. പിന്നെ വരച്ച പോയിൻസൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് കേട്ടോ. നമ്മൾ ഈ ഷേപ്പ് ചെയ്തെടുത്തില്ലേ ഫ്രണ്ട് സൈഡിൽ, അത് ഫ്രണ്ട് പീസ് മാത്രം മാറ്റിയിട്ടിട്ട് കട്ട് ചെയ്യണം. ബാക്ക് പീസ് നമ്മൾ മാറ്റിയിട്ടിട്ട് ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് കട്ട് ചെയ്യണം. രണ്ടും കൂടി ചെയ്യുന്നില്ല, നമ്മൾ ഫ്രണ്ടിൽ മാത്രം അതുപോലെ പ്ലീറ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. ഫ്രണ്ട് ഭാഗം മാത്രം കട്ട് ചെയ്ത് മാറ്റി ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം അതിൽ നെക്കും നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ബാക്ക് നെക്കാണ് കട്ട് ചെയ്യുന്നുണ്ടത്. ബാക്ക് നെക്ക് 2.5 ഇഞ്ചിൽ വിടുത്തിൽ തന്നെ, പിന്നെ ലെങ്ത്ത് 1.5 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ കേട്ടോ. അങ്ങനെയൊന്നും ഒരു കോളർ നെക്ക് പോലെ ചെയ്യുന്നുണ്ട്. കോളറല്ല, ഇന്ന് ആ ഒരു ഇതിലാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അധികം നെക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ബാക്കിൽ സിബും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നെക്ക് കട്ട് ചെയ്തിട്ടില്ല. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നല്ല ക്ലോത്തിലും തുണിയിൽ നമ്മൾ വെട്ടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല നമ്മൾ എടുത്തിട്ടുള്ള ലൈനിങ് പീസിൽ നമ്മൾ എടുത്തിട്ടുള്ള 20 ആണ് ലെങ്ത്ത്. നമുക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് 25 ആണ്. 24 ഇഞ്ച് സീമും കൂടിയിട്ട് 1 ഇഞ്ച് സീമും കൂടിയിട്ട് നമുക്ക് 25 ആണ് വേണ്ടത്. അപ്പോൾ 25 ഇഞ്ച് എടുത്തതിൻ്റെ ശേഷം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എടുക്കുക. സ്റ്റിച്ചിങ് വരുന്ന ആ ഒരു സൈഡിൽ നമ്മൾ 1 ഇഞ്ച് മേലോട്ട് എടുത്തതിന് ശേഷം അങ്ങനെ ഒന്ന് അവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൂങ്ങിക്കെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡും തൂങ്ങിക്കെടുക്കും. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കട്ട് ചെയ്യണം കേട്ടോ വേണ്ടത്. അടുത്തതായിട്ട് ഫ്രണ്ട് പീസാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഫ്രണ്ട് പീസ് എടുക്കേണ്ടത് 19.5 ഇഞ്ച് വിഡ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് വിഡ്ത്തിലാണ് എടുത്തിട്ടുള്ളത്. ലെങ്ത്ത് 25 ഇഞ്ച് നമുക്ക് എടുക്കേണ്ടല്ലോ. നമ്മൾ മേലത്തെ പീസ് എടുത്തിട്ടുണ്ട്, അതൊരു 5 എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ബാക്കി മൈനസ് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ 21 ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 20 ഇഞ്ചും പിന്നെ രണ്ട് സൈഡിലും മടക്കി ഫോൾഡ് ചെയ്ത് തയ്ക്കാനുള്ളത്. ഒരു സൈഡിൽ നമുക്ക് തയ്ക്കാനുള്ളതും അടിഭാഗം നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ളതും കൂട്ടിയിട്ട് അങ്ങനെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഞാൻ 21 ആണ് എടുത്തിട്ടുള്ളത്. ഫ്രണ്ടിൽ നമ്മൾ ഇതാക്കണം. അങ്ങനെ അത് എടുത്തിട്ട് എത്രയാണ് നമുക്ക് പ്ലീറ്റ് വേണം, ഞാനൊരു 19 എടുത്തിട്ടുണ്ട്. നമുക്ക് അത്ര പ്ലീറ്റിനനുസരിച്ച് നമ്മൾക്ക് തുണിയുടെ വിടുത്ത് കൂട്ടുക കേട്ടോ. അത് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കട്ട് ചെയ്യണം കേട്ടോ.
കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഫ്രണ്ടിലെ പാർട്ട് ഉണ്ടല്ലോ, എക്സ്ട്രാ ഒരു പീസ് ഉണ്ടല്ലോ, ആ പീസിനനുസരിച്ച് നമ്മൾ തുണി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. കട്ട് ചെയ്ത ശേഷം നമ്മൾ അതിൽ കൂടെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ, അങ്ങനെ ചുറ്റും ചുറ്റോട് ഇങ്ങനെ തയ്ച്ചെടുക്കണം കേട്ടോ തുണി. അടുത്തതായിട്ട് സ്ലീവ് കട്ടിങ് ആണ്. തുണി നാലാക്കി ഫോൾഡ് ചെയ്യണം കേട്ടോ. 11 ഇഞ്ച് വിഡ്ത്ത് ലെങ്ത്തിലാണ് തുണി എടുത്തിട്ടുള്ളത്. 5 ഇഞ്ച് മാർക്കിങ്ങുകളുടെ 3 സ്ഥലത്ത് നമുക്ക് കാണുന്നത് പോലെ 3 സ്ഥലത്ത് നമ്മൾ മാർക്ക് ചെയ്ത ശേഷം അതൊന്നും ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കണം കേട്ടോ, വരച്ചെടുക്കണം. വരച്ചെടുത്ത ശേഷം സ്ലീവിൻ്റെ ലെങ്ത് ആണ് നമ്മൾ എടുക്കേണ്ടത്. ലെങ്ത്ത് 4 ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ 4 മാർക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ടോട്ടൽ നമ്മൾ 10 ആണ് കേട്ടോ. 10 നമുക്ക് ലെങ്ത്ത് കിട്ടില്ല, നമ്മളവിടെ കട്ട് ചെയ്തെടുക്കും, ആ 4 മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അങ്ങനെ 3 സൈഡിലും നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. ലാസ്റ്റത്തെ ഭാഗം വരുമ്പോൾ കണ്ടോ, 1 ഇഞ്ചാണ് കേട്ടോ നമ്മൾ അവിടെ കൊടുക്കുന്നത്. അവിടെ നമുക്ക് അത്ര കൊടുക്കുന്നില്ല, നമ്മൾ ആ പ്ലീറ്റഡ് ആയ കാരണം നെക്ക് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല, അല്ല സ്ലീവ് നമ്മൾ ഫുള്ളായിട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ അവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് എടുക്കണം. 1 ഇഞ്ചിൽ കണ്ടാൽ ഈ ഷേപ്പ് ഇങ്ങനെ ചെയ്തെടുക്കുക. അവിടെ വരുമ്പോൾ ഷേപ്പ് ഇങ്ങനെ കുറഞ്ഞ ലെവലിൽ കട്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം കേട്ടോ, അതെങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നെക്ക് ഭാഗത്ത് ഒരു പ്ലീറ്റ് കൊടുക്കുന്നുണ്ട്, അതിനായിട്ട് ഒരു തുണി കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ആ തുണിയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം എടുത്തിട്ട് അവിടെ ഇങ്ങനെ ലോങ് പ്ലീറ്റ് കൊടുക്കണം. ആ പ്ലീറ്റിനായിട്ട് നമ്മൾ ലോങ് സ്റ്റിച്ച് ഇട്ടുകൊടുത്തിട്ട് ഇട്ടുകൊടുക്കുക. പ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ലോങ് സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞ ശേഷം അത് പ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത് കേട്ടോ. പ്ലീറ്റ് ഇങ്ങനെ ആക്കിയിട്ട് ആ ലൈനിങ്ങിൻ്റെ അളവിനനുസരിച്ച് നമ്മളിങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ടുകൊടുക്കുക. സെൻറ്റർ പോയിൻ്റ് നമ്മൾ മാർക്ക് ചെയ്യണം കേട്ടോ. അങ്ങനെ അങ്ങനെ പ്ലീറ്റ് ഇട്ടുകൊടുത്തു. ഇനി അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. പിന്നെ അടുത്തതായിട്ട് ഫ്രണ്ടിൽ 2 പീസും കൂടിയിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ പിൻ ചെയ്തതിന് ശേഷം നമ്മൾ അതിൽ കൂടെ സ്റ്റിച്ച് ചെയ്യണം വേണ്ടത്. രണ്ടും കൂടി ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി ബാക്ക് പീസിലെ നെക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നെക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ ആ ആം ഹോൾ കളവിൻ്റെ അവിടെയും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമ്മൾ സിബിനായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. സിബ് വെക്കാനായിട്ട് നമ്മൾ സിബ് വെക്കുന്ന ഭാഗം മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴത്തും ഫ്രണ്ട് ഭാഗം നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക. എത്രയും നമുക്ക് സിബ് വെക്കണം അതിനനുസരിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. നേരെ സെൻറ്റർ കട്ട് ചെയ്യുക. ഒരു ക്രോസ് പീസ് കട്ട് ചെയ്യണം. അത് കട്ട് ചെയ്ത് എടുത്ത് കൊടുക്കുക. അതിങ്ങനെ സിബിൻ്റെ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല വശം കൂടിയിട്ട് വേണം കേട്ടോ. അങ്ങനെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ നേരെ ചുറ്റോട് ചുറ്റും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആ പീസിൻ്റെ അരികും ഒന്ന് ഫോൾഡ് ചെയ്തിട്ടും സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. സൈഡ് 3 ഭാഗം ഉണ്ടാവും. സിബിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നല്ല വശത്തല്ലാണ്ട് ലൈനിങ് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കണം കേട്ടോ. കണ്ടോ, അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പതിച്ച് സ്റ്റിച്ച് ചെയ്യണത്. അപ്പം നല്ല നീറ്റായിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും. പിന്നെ നമ്മൾ സിബ് അതിന്മേൽ അറ്റാച്ച് ചെയ്യണം വേണ്ടത് കേട്ടോ. ഞാൻ ഈ കളർ എനിക്ക് സിബ് കിട്ടിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ എൻ്റെ ഉള്ള സിബ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. അങ്ങനെ സിബ് നമ്മൾ ഉള്ളിലോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം വേണ്ടത് കേട്ടോ. സിബും സിബ് നേരെ നമ്മൾ അടി താഴ്ത്ത് വെക്കുക. അതിൻ്റെ മേലെ തുണി വെച്ചതിന് ശേഷം ഒരു ഭാഗം നമ്മൾ അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കുക. പിന്നെ ഒരു ഭാഗം നമ്മൾ തുണിയുടെ കുറച്ച് മേലോട്ട് ഒരു 1/4 ഇഞ്ച് ഒരു 1/2 ഇഞ്ചോളം മേലോട്ട് കയറ്റി വെച്ചതിന് ശേഷം ആ സിബുമ്മെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ സ്റ്റിബ് ചുറ്റും നമ്മളിങ്ങനെ ചുറ്റോട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. താഴ്ത്ത് വരുമ്പോൾ ഒരു സ്ക്വയർ ഷേപ്പ് പോലെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുന്നു. ഇങ്ങനെ അതിൻ്റെ എക്സസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അടുത്തതായിട്ട് ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുക. 2 സൈഡിലും ഷോൾഡർ നമ്മൾ കറക്റ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ സ്ലീവ് അറ്റാച്ച് ചെയ്യണം വേണ്ടത്. അതിൻ്റെ ഒരു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. ചുറ്റും നമ്മൾ ഒരു സൈഡ് ഭാഗം മൊത്തം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് തയ്ച്ചു കൊടുക്കുക. അതുപോലെ രണ്ടും അതുപോലെ ഫോൾഡ് ചെയ്ത് തയ്ക്കണം കേട്ടോ. പിന്നെ നമ്മൾ സ്ലീവ് പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ട് ഒരു ലോങ് സ്റ്റിച്ചായിട്ട് ഇങ്ങനെ കൊടുക്കുക. ലോങ് സ്റ്റിച്ച് എന്ന് വെച്ചാൽ മെഷീന് എത്ര സ്റ്റിച്ച് ഉള്ളത് വെച്ചാൽ അതിലെ ഏറ്റവും ടോപ്പിലത്തെ സ്റ്റിച്ചാണ് കൊടുക്കേണ്ടത്. അത് ഇട്ടുകൊടുത്തതിന് ശേഷം നമ്മൾ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അത്. ഇങ്ങനെ ഒരു നൂല് നമ്മളിങ്ങനെ വലിച്ചെടുക്കുക. നിങ്ങൾക്ക്
പ്ലീറ്റ് ഇടുന്നതിന് മുന്നേ തന്നെ നമ്മൾ എത്രയാണ് സ്ലീവിന് വേണ്ടത്, നമ്മൾ പ്ലീറ്റ് വേണ്ടതെന്നുള്ളത് നോക്കുക. അപ്പം നമ്മൾ ആ ഹോൾ കർവിൻ്റെ ഇവിടെ പകുതി ഭാഗമായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പകുതി മതി എനിക്ക് പ്ലീറ്റ്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ആ അളവിനനുസരിച്ച് നമ്മൾ പ്ലീറ്റ് ഇടണം. അങ്ങനെ ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒപ്പം വെച്ച് നോക്കുക പ്ലീറ്റ് കറക്റ്റ് ആണോ എന്നുള്ളത്. മാർക്കിങ്ങിലൂടെ നമ്മൾ കറക്റ്റ് ആണോ എന്നുള്ളത് വെച്ച് നോക്കുക. അങ്ങനെ വെച്ച് നോക്കിയപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് ആണ് ചെയ്യേണ്ടത് കേട്ടോ. രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്യണം വേണ്ടത്. പ്ലീറ്റ് ഇട്ടതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ആണ് ചെയ്യേണ്ടത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. സ്ലീവ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പകുതിയാണല്ലോ കൊടുത്തിട്ടുള്ള ഒരു ക്രോസ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ക്രോസ് പീസ് കട്ട് ചെയ്തതിൻ്റെ ശേഷം സ്ലീവിൻ്റെ മേൽഭാഗത്തോടെ അങ്ങനെ വെച്ച് കൊടുക്കുക. സ്ലീവ് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ സ്ലീവിനെ അങ്ങോട്ട് മറിച്ചിട്ടതിൻ്റെ ശേഷം ആ ഒരു ഭാഗമാണ് കേട്ടോ, ആ ഭാഗത്തോടെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം വേണ്ടത്. ഇങ്ങനെ ആ ഒരു ഒരു കാലിഞ്ച് ലെവലിൽ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഫോൾഡ് ചെയ്തിട്ട് ഉള്ളിലോട്ട് ചീത്ത വശത്തോട്ടാക്കി നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. ചീത്ത വശത്തോട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും കണ്ട, ഇങ്ങനെ വൃത്തിക്കായിട്ട് കിട്ടും. അങ്ങനെ രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അടുത്തതായിട്ട് നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എക്സ്ട്രാ അതൊരു പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് പ്ലീറ്റ് കൊടുക്കാൻ പറ്റിയ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പ്ലീറ്റ് ഇങ്ങനെ കൊടുക്കുക. അതിന് വീതി വരുന്നത് 2.5 ഇഞ്ചിലും ലെങ്ത് വരുന്നത് നമ്മൾ നെക്കിൻ്റെ റൗണ്ട് നമ്മൾ അളവെടുത്തിട്ട് അതിൻ്റെ 3 ഇരട്ടിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ഞാൻ എടുക്കുക. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഇങ്ങനെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. എത്ര പ്ലീറ്റ് വേണമെന്നനുസരിച്ച് അതിനനുസരിച്ച് പ്ലീറ്റ് ഇട്ട് കൊടുക്കുക. പ്ലീറ്റ് പകുതിയാകുമ്പോൾ നമ്മൾ നെക്ക് അളന്ന് നോക്കുക എത്രയാണുള്ളത് എന്നുള്ളത്. അതിനനുസരിച്ച് പ്ലീറ്റ് ഇങ്ങനെ കറക്റ്റാക്കി കൊടുക്കുക. കറക്റ്റാക്കിയ പ്ലീറ്റും നമ്മൾ ഒന്നുകൂടി അളവെടുത്തതിൻ്റെ ശേഷം അത് നെക്കിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഫസ്റ്റിൽ തന്നെ നമ്മളൊരു പിൻ ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചുറ്റും നെക്ക് ഇങ്ങനെ പിടിച്ചിട്ട് പ്ലീറ്റും ചെയ്ത് കൊടുക്കുക. പിൻ ചെയ്തതിന് ശേഷം നമ്മളത് ചുറ്റും ചുറ്റോട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലെ നമ്മൾ ഫിനിഷിങ്ങിനായിട്ട് ഒരു ക്രോസ് പീസ് കൊടുക്കണം. അതിനായിട്ട് നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. 1.5 ഇഞ്ച് വിഡ്ത്തിലും നെക്കിൻ്റെ ലെങ്ത്തിലും ആയിട്ട് നമ്മളൊരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ ഒപ്പം വെച്ചിട്ട് തന്നെ ചുറ്റും ചുറ്റോടും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. ഒരറ്റം എടുത്തിട്ട് ഫോൾഡ് ചെയ്യുക. ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ വേണ്ടത്. അങ്ങനെ ചുറ്റും നമ്മൾ അതുപോലെ തന്നെ ചുറ്റും ചുറ്റോട് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അടുത്തതായിട്ട് ഒരു ലെയ്സ് വെച്ച് കൊടുക്കണം കേട്ടോ നമ്മൾ. അപ്പോൾ ലെയ്സ് നമ്മൾ സ്റ്റിച്ച് ചെയ്തതിൻ്റെ നെക്കിൻ്റെ റൗണ്ട് ഭാഗത്ത് ഇങ്ങനെ ചുറ്റും ഇങ്ങനെ ലെയ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ചുറ്റും നമ്മൾ ലെയ്സ് വെച്ച് കൊടുത്തു. അടുത്തതായിട്ട് ഷേപ്പ് ചെയ്യാണ് വേണ്ടത്. 1 ഇഞ്ച് വിഡ്ത്തിലായിട്ട് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഷേപ്പ് ലെങ്ത് വരെ നമ്മൾ ഷേപ്പ് ചെയ്താൽ മതി കേട്ടോ. പിന്നെ രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഷേപ്പ് ചെയ്യുക. അപ്പോൾ അതുപോലെ അതുവരെ നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ രണ്ട് ലൈനിങ് കൊണ്ട് മാറ്റി വെച്ചതിൻ്റെ ശേഷം നല്ല പീസ് രണ്ടും നമ്മൾ എടുത്തിട്ട് അതൊന്ന് സ്ട്രൈറ്റ് നേരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 1 ഇഞ്ച് 3/4 ഇഞ്ച് താഴത്തോട്ട് വരുമ്പോൾ നമ്മളൊരു 3/4 ആക്കുക കേട്ടോ. മേലത്തെ 1 ഇഞ്ച് വേണ്ട, 1/2 ഇഞ്ചോ നമ്മൾ സീം എത്ര ഇട്ടിട്ടുള്ളത് അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെ നേരെ സ്ട്രൈറ്റ് ചെയ്തിട്ട് ഒരു അറ്റം വരെ അങ്ങനെ സ്ട്രൈറ്റ് ചെയ്തെടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നല്ല വശം സ്റ്റിച്ച് ചെയ്ത ഭാഗം മാറ്റി അതിൻ്റെ ഉള്ളിലോട്ട് വെച്ചതിൻ്റെ ശേഷം അകത്ത് നീക്കി വെക്കുക. ഉള്ളിലോട്ട് ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം ആ ഒരു ലൈനിങ് രണ്ടും പിടിച്ചിട്ട് ഇങ്ങനെ പുറത്തേക്കാക്കിയിട്ട് അതും ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക കേട്ടോ. രണ്ടും കൂടിയിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു പിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഫീലിങ്സ് ഉണ്ടാകും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ നല്ല കറക്റ്റായിട്ട് അതിങ്ങനെ കിടക്കും. അതുപോലെ രണ്ട് പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സൈഡ് ഷേപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടു. രണ്ട് പീസും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അടി ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം വേണ്ടത്. അതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഇതിലെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. അങ്ങനെ അടി ഫോൾഡ് ചെയ്തിട്ട് കുഞ്ഞ് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. അങ്ങനെ നമ്മളെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഈ ടോപ്പ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കൂ കേട്ടോ. തീർച്ചയായും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.